യുവവാണി മിമിക്രിയുടെ മിസ്റ്റർ പെർഫെക്റ്റ് മിമിക്രി കലാകാരനായ മഹേഷ് കുഞ്ഞുമാനുമായി സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ യുവവാണിയിൽ തുടർന്ന് കേൾക്കാം നമ്മളെ അനു അനുകരിച്ചൊരാള് അത് ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കാന്നാണ് ചിലർ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് അവര് വിളിച്ച് അപി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റിന് ഭയങ്കര സന്തോഷമാണത് അതുപോലെ അനിലേട്ടൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഞാൻ അനിലേട്ടന്റെ വോയിസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം ഒരു അപകടത്തെ തുടർന്ന് മരിച്ചു പോയിരുന്നു അദ്ദേഹത്തിന് ഡബിങ് ഒരു ആർട്ടിസ്റ്റ് വേണമെന്ന് പറഞ്ഞ് എങ്ങനെയായിരുന്നു അത് അതിന്റെ സംവിധായകൻ താങ്കളെ പരിഗണിച്ചതൊക്കെ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ അനിലേട്ടന്റെ കുമ്മാട്ടി ഡയലോഗ് ഡബ്ബ് ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു അതെല്ലാവരും ഷെയർ ചെയ്ത് അനിലേട്ടൻ കണ്ടു തന്നെ വിളിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാരണം ഒരുപാട് പേരുടെ ശബ്ദം അനുകരിക്കുന്ന കൂട്ടത്തില് ആളുടെ ശബ്ദം അനുകരിക്കാൻ മനസ്സ് കണ്ടല്ലോ അത് ഭയങ്കര ടാങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ സ്പോട്ട് ഡബ് ചെയ്തപ്പോ എന്റെ കോൾഡ് കേസിന്റെ അണിയറ പ്രവർത്തര് കോമഡി ദിവസത്തിലുള്ള ആൾ ഗ്രൂമേഴ്സിനോട് ചോദിച്ചു ആരെങ്കിലും അനിലാട്ടന്റെ ശബ്ദം അനിയരിക്കുന്നവരുണ്ടോ എന്ന് അപ്പൊ എന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തു പിന്നെ ഒരു വോയിസ് ടെസ്റ്റ് നടത്തി അങ്ങനെയാണ് കോൾഡ് കേസിലേക്ക് എത്തിയത് ഒറ്റ ദിവസത്തെ ഡബിങ് ഉണ്ടായിരുന്നുള്ളു സത്യം പറഞ്ഞ ഇച്ചിരി ആയിരുന്നു കാരണം എന്റെ ശബ്ദത്തിലല്ലല്ലോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ കോൾ ഇളക്കം സിനിമയിൽ ആണെന്ന് ഇതിനു മുമ്പ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ശബ്ദം കൊടുത്ത് ജയൻ സാറിന് വേണ്ടി കൊടുത്തത് അതിനുശേഷം ഞാൻ ഇപ്പം കാരണം ഇപ്പോൾ അല്ലേട്ടൻ്റെ ഒരു ഗ്രാഫ് ഉയർന്നിരിക്കുന്ന സമയമാണ് ആളുകളാൽ അംഗീകരിക്കപ്പെട്ട ഒരുപാട് ഫാൻസ് ഉള്ള സമയമാണ് അപ്പോൾ ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് അത് മോശമാക്കിയാലോ ആളുകൾ അംഗീകരിക്കുന്ന ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു അത് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു ഈ റിലീസ് ചെയ്യാനാണ് തൊട്ട് ദിവസം മുന്നേ വരെ പക്ഷെ റിലീസ് ചെയ്ത ശേഷമാണ് ആശ്വാസം നേരെയാണ് ആളുകൾ ആള് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു അത് ഭയങ്കര സന്തോഷം നൽകി ചെയ്തപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അനിലേട്ടനു വേണ്ടി ചെയ്യാൻ സാധിച്ചു അവരിൽ നിന്നും നല്ല റെസ്പോൺസായിരുന്നു ഇത് ഇതൊരു സാധാരണ ഡബ് ചെയ്യണമെന്ന പോലെ അല്ലല്ലോ അദ്ദേഹത്തിന്റെ വോയിസ് എങ്ങനെയാണെന്ന് പലർക്കും തലയിൽ ഉണ്ടാവും അതുകൊണ്ട് അപ്പോ അത് സ്ക്രീനിൽ കണ്ട് അവരുടെ ചുണ്ടനക്കത്തിനോട് കൂടി ഡബ് ചെയ്യുക ആ ശബ്ദത്തോട് ഒത്തു വേണം അപ്പൊ അതിനായിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പ് അദ്ദേഹത്തിന്റെ പഴയ ചിത്രങ്ങൾ വീണ്ടും അങ്ങനെ അല്ല ഞാൻ ഒരുപാട് സിനിമകൾ കാണും ഇപ്പൊ ഒരാളെ അനുകരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഓരോ സ്റ്റാറിനും ഒരു ആയിട്ടുള്ള ഒരു ശൈലി ഉണ്ടല്ലോ ഇപ്പൊ ലാലേട്ടന്റെ ഒരു സിനിമകളുടെ ഒരു ശൈലി മമ്മൂക്കാന്റെ ഒരു ശൈലി ഇതെല്ലാം കുറെ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഒബ്സർവ് ചെയ്ത അങ്ങനെയാണ് ഓരോരുത്തരെ എങ്ങനെയാണ് ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയാണ് മോഡുലേഷൻ അനുലേട്ടൻ ഇങ്ങനെ ലൗഡായിട്ട് കമ്മട്ടിപ്പാടത്തിൽ പറയുന്ന ശൈലി അതൊക്കെ മിക്ക സിനിമകൾ ലൗഡായിട്ട് സംസാരിക്കുക ആ ഒരു ശൈലിയാണ് പിന്നിടുന്നത് ഇപ്പൊ സുരേഷ് കൃഷ്ണ ഏത് സിനിമയിലായാലും എന്താ പൊന്ന പോലെ അങ്ങനത്തെ പൊടിപ്പുറത്തൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പാണ് അതാണ് അത് എല്ലാ സിനിമകളും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ സാധാരണ ഒരു മിമിക്രി ചെയ്യുമ്പോൾ ആ ഡയലോഗ് കാണാപ്പാടം പഠിച്ച് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നത് പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല ഡയലോഗ് ഷൂട്ട് ചെയ്തപ്പോഴുള്ള ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ഡയലോഗ് അപ്പൊ കേട്ടിട്ട് അപ്പൊ തന്നെ പറയുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് ഫസ്റ്റ് ടൈം കേട്ടിട്ട് അപ്പൊ തന്നെ ഡബ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാധാരണ മിമിക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നേരെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു വേദിയിൽ അവതരിപ്പിക്കും അപ്പോൾ അതിന് കൂടുതൽ ഇതുണ്ടാവും വോയിസ് ചെറുതായിട്ട് മിസ് ആകുമ്പോൾ ഞാൻ നേരത്തെ അനിലേട്ടൻ്റെ പറഞ്ഞ ഡയലോഗ് കുറയും ഡയലോഗ് പറഞ്ഞ ശേഷം അപ്പൊ തന്നെ ഈ ഡയലോഗ് കുറയും ഫ്ലോയിൽ തന്നെ പറഞ്ഞ തീരെ ഡയലോഗ് ആദ്യം പറയും അപ്പൊ ആ ഇതിൽ തന്നെ ഇട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അങ്ങനെയാണ് ചെയ്തത് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനടുത്തൊരു വാട്സപ്പ് ഓഡിയോ സന്ദേശം ഉണ്ട് അത് ചെയ്യാം എന്റെ പൊന്നും അച്ചമ്മിമാരെ നമസ്കാരമുണ്ട് വെളുപ്പാങ്കലം വരെ ഷൂട്ടാർന്നു എന്റെ സുദീപ് അവൻ ഗൾഫിലോ മറ്റാണ് എൻ്റെ ബിനു പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് കാരണം നമ്മൾ മഞ്ച സ്കൂളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ് ഓ സുദീപിൻ്റെ ചെരുപ്പെടുത്ത് കളഞ്ഞിട്ട് എൻ സി സി സാർ എന്തൊക്കെ തമാശകളാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതാണ് എന്തായാലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എൻ്റെ പൊന്നുമച്ചമ്മമാരെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദി പറഞ്ഞ പോലെ മറ്റേ ജയൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ തുടർന്ന് വന്ന റിലീസ് ചെയ്യുന്ന കുറെ സിനിമകൾ ഇങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് ഡബ് ചെയ്യുന്നത് കേട്ടു പക്ഷെ ഒരു വിമർശനവും അതിന് കേട്ടിട്ടുള്ളത് ആ സിനിമകളിലെ ഡയലോഗ് കേട്ടിട്ടാണ് പിന്നെ ഒരു ജയൻ തരംഗം ഉണ്ടായല്ലോ ആ സമയത്ത് മിമിക്രി ആർട്ടിസ്റ്റുകൾ പലരും ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ശബ്ദം എടുത്തത് ജയൻ അല്ലായിരുന്നു ജയനല്ലായിരുന്നല്ലോ ശരിക്കും ഡബ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു വികലമായ ഒരു അനുകരണം ചില സമയത്തൊക്കെ ആരോപിച്ചിരുന്നു അതായത് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടി പറയുക ഒറിജിനൽ ജയൻ തന്നെ ഡബ് ചെയ്ത ചിലപ്പോൾ സിനിമകളിലെ ഡയലോഗ് ചിലപ്പോ അത്ര നീളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു വിമർശനം പക്ഷേ കോൾഡ് ഗ്യാസിനോ അങ്ങനെ ഒന്നും കേട്ടില്ല ഇദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തെന്നാണ് അത് സിനിമ തീരുന്നത് വരെ നമുക്ക് അങ്ങനെ ഒരു കാര്യമേ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെ വലിയ കാര്യമാണ് അഭിനന്ദനങ്ങൾ ഇപ്പൊ ഹാസ്യത്തിന്റെ ഒരു ആയുസ് കുറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ദിവസം ദിവസം ആൾക്കാരുകൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ വിനോദത്തിന് ധാരാളം മാർഗങ്ങളുണ്ട് ഇപ്പൊ ആൾക്കാർക്ക് അതെ അതെ അവര് ചിലപ്പോൾ ഓൺലൈനിൽ കാണാം അല്ലെങ്കിൽ ടി വി വെച്ചാൽ കാണാം റേഡിയോയിലുണ്ടാവും ഉണ്ടാവും അപ്പൊ അവർക്ക് എന്നു വന്ന് വന്നു പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കേട്ട തമാശ തന്നെ രണ്ടാമത് ഒരാളെ പറഞ്ഞ് ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ് വേണമെങ്കിൽ ഒരു കാര്യം കേട്ട് ഓർത്തോർത്ത് കരയാം എന്തെങ്കിലും ഒരു നഷ്ടം ഓർത്ത് ഓർത്ത് കരയാം പക്ഷെ ഒരേ തമാശ ഓർത്ത് ഓർത്ത് പിന്നെയും ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ കാര്യം അപ്പോൾ ഈ പുതിയ പുതിയ നമ്പറുകൾ ഉടനെ എടുക്കണം അത് തന്നെ ഇപ്പൊ വൈറലായി പോയാൽ തന്നെ അതൊരു ചെറിയ ശാപം കൂടിയാണ് ആ പരിപാടി വേറെ അടുത്ത് പോയി അവതരിപ്പിക്കുക അതല്ല അത് കുറച്ച് കാലഘട്ടം കുറച്ച് നാളെ അത് നിലനിൽക്കത്തുള്ളൂ ഇപ്പൊ ഞാൻ എല്ലായിടത്തും പോയി ഇതേ തന്നെ ചെയ്ത് അവതരിപ്പിച്ച ആളുകൾക്ക് അത് ബോറടിക്കും അപ്പം ഞാനായിട്ട് തന്നെ അത് മാറ്റണം ഞാനായിട്ട് വേറെ ഐറ്റംസ് ഇറക്കണം അങ്ങനെയാണ് അതായത് ഓരോന്നിനും ഓരോ ആയുസ് ആയുസ് ഉണ്ടല്ലോ ഇപ്പോൾ ഒരു ന്യൂസ് കത്തി നിൽക്കുന്ന സമയം അത് വേറെ ന്യൂസ് വരുമ്പോൾ അത് മാഞ്ഞു പോകും അതുപോലെ ആളുകൾ മറക്കും അതുപോലെ നമ്മൾ ഒരേ കാര്യത്തിൽ തന്നെ നിൽക്കാതെ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏതൊരു ഫോണിലായാലും തന്നെ പഴയ ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്ഡേറ്റ് വന്നാലും നമുക്ക് അത് കൂടുതൽ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ മാറുക അപ്പൊ അതിന് എന്തായാലും നല്ല സമയം കൊടുത്തു തന്നെ വരും എങ്ങനെയാണ് മഹേഷ് സമയം എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യാറ് ചെയ്യുന്നത് ഒരുപാട് സിനിമകൾ കാണും ഇഷ്ട അതായത് ഏത് സിനിമ കണ്ടാലും അതിലെ ഏതെങ്കിലും ഒരു സ്റ്റാർ ഇപ്പൊ ആരും അനുകരിക്കപ്പെടാത്ത ശബ്ദമായിരിക്കും അവരുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പൊ ആ സിനിമ ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാനിന്ന് കാണും പിന്നെ ആ സീൻ ഇങ്ങനെ ഡയലോഗിങ്ങനെ ഒരുപാട് പ്രാവശ്യം കേട്ട് ഡബ് ചെയ്ത് നോക്കും ആദ്യം എന്റെ ശബ്ദത്തിൽ കൊടുക്കും പിന്നെ ആളെ ചെറുതായിട്ട് ചെറുതായിട്ട് ഓരോ തവണ ചെയ്യുമ്പോൾ ഇച്ചിരി 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 ഇട്ട് 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 കൊടുത്ത് ചെയ്തു നോക്കാം അത് ഡബ് ചെയ്യുമ്പോൾ നമുക്ക് സ്വയം വിലയിരുത്താം എന്റെ ശബ്ദം എത്രത്തോളം ആൾക്ക് ചേരുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു പ്രേക്ഷകന്റെ ഒരു ഇതിൽ നിന്നാണ് നോക്കുന്നത് ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചെറുതായിട്ട് അല്പം ഞാൻ ചെയ്യുന്നതിൽ ഏറ്റെന്തെങ്കിലും മോശപ്പെട്ട എന്തെങ്കിലും ഒരു മിറ്റേഷൻ ഞാൻ ആർക്ക് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്താൽ കൂട്ടുകാരനല്ല എടാ സൂപ്പർ ആടാന്നത് എന്നൊക്കെ പറയും പക്ഷേ എന്റെ ഇപ്പൊ വീട്ടിൽ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട് ചേട്ടൻ ഇപ്പൊ ചേട്ടനെ ഒരിക്കലും പറയില്ല നന്നാവനുണ്ട് ഞാൻ വിചാരിക്കും ഇത് സെറ്റപ്പ് ആയിരിക്കും എന്ന് പറയും പക്ഷെ ചേട്ടൻ പറയും ഏ ഇത് ശരിയായില്ല വീണ്ടും വാ ഭയങ്കര ക്ഷമ വേണം അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന രീതി പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയില്ല കാരണം ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നമ്മളെ ശബ്ദം ഒരുപാട് പേര് ചേട്ടൻ കിട്ടുക എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം പക്ഷേ ഞാൻ ചെയ്യുന്ന രീതികൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതിന് സമയം കണ്ടെത്താൻ പറ്റണ്ടേ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അത് എന്തോരം സമയം പോകുന്നതെന്ന് അറിയോ എനിക്കതില് മടുപ്പൊന്നും തോന്നാറില്ല കാരണം ഞാൻ പണ്ട് തൊട്ടേ ശീലിച്ച ഒരു കാര്യ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് സാധാരണ മിമിക്കറി ആർട്ടിസ്റ്റുകൾ പോകുന്ന പോലെ അല്ല പോയിട്ട് ഒരുപാട് തവണ കാണുന്നതുകൊണ്ടാണ് അവരുടെ എല്ലാ ശൈലികളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പടം ഇറങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കും ആ ഡയലോഗൊക്കെ ഏകദേശം കോനപ്പാടാക്കും അതൊരു പേപ്പറിൽ എഴുതി വെക്കും അത് പഠിക്കും അത് ഡി വി ഡി ഇറങ്ങണ സമയത്താണ് ആ സമയത്താണ് ഞാൻ ഓരോ വയസ്സ് ചെയ്യുന്നത് അപ്പൊ ആളുകൾ വിചാരിക്കുന്നത് എന്താണ് ഞാൻ കേട്ട അപ്പ തന്നെ പഠിച്ചിറക്കിയത് കാരണം ഓരോന്നിനും ഓരോ ടൈമുണ്ട് ഇപ്പൊ ഞാൻ ജിത്തു ജോസഫ് സാറിന്റെ ശബ്ദം അനുകരിച്ചു അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇത് പെട്ടെന്ന് എടുത്തതാണെന്ന് അല്ല ഞാൻ ദൃശ്യം സിനിമയില് ജിത്തു ജോസഫ് സാർ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ശബ്ദം കൊടുത്തിട്ടുണ്ട് ഏഹ് ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ ആ ശബ്ദമാണ് ഞാൻ പഠിച്ചത് ബില്ല് വേണ്ടവർക്കും വേണ്ടാത്തവർക്കുമായി രണ്ട് രജിസ്റ്റർ ഉണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ പിന്നെ ഇന്റർവ്യൂ പിന്നെ ഒരു സമയത്ത് ഏറ്റവും ഇന്റർവ്യൂസ് മാത്രമേ ഉള്ളൂ ചിലര് പറയുന്നത് എന്നിൽ എവിടെ ഒരു ക്രിമിനൽ ഉണ്ടെന്നാണ് അല്ലെ ലാലേട്ടന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അഭിനയിക്കാനുള്ള കഴിവാണ് അത് സിനിമ ആയാലും ആയാലും നാടകമായാലും അത് സംഭവിച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പം എടുക്കുന്നതല്ല അത്രയും ഇപ്പോൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് ആറു വർഷത്തോളമായി കാരണം അന്ന് തൊട്ടേ ഒന്ന് തുടങ്ങി വെക്കുന്നതാണ് പക്ഷേ സ്റ്റേജുകളിൽ അവതരിപ്പിക്കില്ല മനസ്സിൽ കൊണ്ട് നടക്കും എന്നിട്ട് ആ കുറെ ഇതാവുമ്പോ തന്നെ അതായത് എൻ്റെ പ്രായവും എൻ്റെ വോയിസ് ഇങ്ങനെ ഒരുപാട് പേര് ചെയ്ത് ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ തന്നെ അത് ആ വോയിസും തന്നെ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ചെയ്യുന്നേ ഇത്രയും ഗവേഷണൊക്കെ നടത്തിയിട്ടാണ് ഒരാളുടെ വോയിസ് എടുക്കുന്നത് എന്ന് വരെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്രയും വേദന ഇത്രയും സമയം ഇതിനായിട്ട് അല്ല അല്ലെ ഇപ്പൊ എനിക്ക് ഇപ്പൊ സംസാരിക്കുന്ന ശബ്ദായിരിക്കില്ല ഞാൻ വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയോ രാവിലെ എനിക്ക് ഈ ശബ്ദമായിരിക്കില്ല എനിക്ക് എനിക്ക് നല്ല ബേസ് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കുറേ നേരം ആരോടും സംസാരിക്കാതെ നമ്മള് കിടന്നുറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം നല്ല കട്ടിയുള്ള വോയിസ് ആയിരിക്കും ഒരുപാട് പേരോട് സംസാരിക്കും ഇപ്പൊ ചേട്ടൻ ആർജെ ആയി ആർജെ അറിയായിരിക്കും കുറെ പേ കുറെ നേരം സംസാരിക്കുമ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോ ഇതിന്റെ ഇന്റെ കനം കുറഞ്ഞ് 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 വരും ഇപ്പൊ ലാലേട്ടന്റെ ശബ്ദമായ പോലും ചിലരുടെ ശബ്ദം ചില സമയത്ത് അനുകരിച്ചാലാണ് അത് ക്ലിയർ ആയിട്ട് വരും എല്ലാ സമയത്തും കിട്ടത്തില്ല അപ്പൊ സ്റ്റേജിലൊക്കെ കേറുമ്പോൾ അതൊരു ഒരു പ്രശ്നമായിരിക്കില്ല സ്റ്റേജിൽ ഉച്ച സമയത്തൊക്കെ കയറിയാൽ മഹാബോറായിരിക്കും എല്ലാ വയസ്സും

അലർച്ച അങ്ങനെ ആ ഒരു ചെറുപ്പം തൊട്ടേ ആ വളർന്നു വന്ന സാഹചര്യം അതുകൊണ്ടായിരിക്കുക എന്റെ ശബ്ദം ഇങ്ങനെയൊക്കെ ആയി മാറിയത് ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കും ഇപ്പൊ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു ഇപ്പോൾ പലരും എന്നെ കണ്ടിട്ട് എനിക്ക് ഇച്ചിരി പ്രായമുണ്ടെന്ന് ചോദിക്കാറുണ്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ സംസാരിക്കുമ്പോൾ പോലും വിനീതേട്ടനുണ്ട് ഈ ഇപ്പൊ ഞാനൊന്ന് ചേട്ടനോട് വളരെ വിനയത്തോട് സംസാരിക്കുകയാണെങ്കിൽ വിനീതേട്ടനെ പോലെ ആയിപ്പോവും കാരണം എൻ്റെ എന്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ പേര് ഇപ്പൊ കേട്ടാൽ തന്നെ അറിയാം ഞാൻ സംസാരിക്കും ഇടയ്ക്ക് പോയിട്ട് കേറിപ്പോയിട്ട് പോകും ഇടയ്ക്കൊക്കെ വന്ന് പലരുടെ ശബ്ദങ്ങൾ കയറി കയറിയപ്പോ എനിക്കായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടോ എന്ന് തന്നെ എനിക്കിപ്പോ സംശയം അല്ല അത് മാത്രല്ല ഇപ്പൊ നമ്മള് തന്നെ നമ്മുടെ ശബ്ദം കേൾക്കുന്ന പോലെ അല്ലെ ബാക്കിയുള്ളവർ കേൾക്കുന്ന അത് സത്യമാണ് അപ്പൊ ഈ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർ എന്ത് കേൾക്കുന്നു എന്നതിനോട് ഞാൻ എന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന തരത്തിലായിരിക്കില്ല ഞാനിപ്പോ ചേട്ടനോട് സംസാരിക്കുമ്പോ എന്റെ ശബ്ദം എങ്ങനെയാണ് എനിക്ക് നമ്മൾ കേൾക്കുന്ന ശബ്ദമായിരിക്കില്ല ആളുകൾ ആളുകള് കേക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ ഞാൻ ചെയ്ത പ്രോഗ്രാം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ തന്നെയാണോ ഇത് ചെയ്തതെന്ന് പോലെ ഞാൻ അത്ഭുതപ്പെട്ടവടെ നോക്കിയിട്ടുണ്ട് കാരണം ഞാൻ അവിടെ ചെയ്യുമ്പോൾ സംശയമാണ് കാരണം ഓരോ വോയിസ് ചെയ്യുന്ന ദൈമം ഇത് കറക്റ്റായിട്ടാണോ വരുന്നത് പക്ഷെ ആളുകൾ കൈയടിക്കുന്നുണ്ട് അപ്പോ അത് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം ഇത് റെക്കോർഡ് ചെയ്ത് കേട്ടാൽ മാത്രമാണ് ഒത്തോ ഒത്തോ എന്ന് അറിയാൻ പറ്റുള്ളൂ ഞാൻ ഞാൻ ചേട്ടൻ സംസാരിക്കുന്നത് റെക്കോർഡ് അതും എന്ന് തോന്നുന്നു അതെ അതെ മിമിക്രി എന്ന് ഒരു സ്റ്റേജിന്റെ കലയാണ് ആൾക്കാർ അത് കേട്ട് അല്ലെങ്കിൽ അവർ കണ്ട് കയ്യടിക്കുമ്പോഴാണ് ആ സ്റ്റേജിൽ നിൽക്കുന്ന കലാകാരനൊരു സംതൃപ്തി അതിൽ നിന്നുള്ള വരുമാനം വേറെ ഞാൻ പറഞ്ഞത് അതല്ലാതെ ഒരു മനസംതൃപ്തി എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതും അവരുടെ ഒരു കയ്യടിയും അവരുടെ ഒരു അംഗീകാരം ഒക്കെയാണ് ഇപ്പൊ ഇപ്പൊ കൊറോണയൊക്കെ വന്നിട്ട് അതിന്റെ ഒരു ചില പരിമിതികളുണ്ടല്ലോ ആ ഒരു പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതേസമയമാണ് മഹേഷ് ഇപ്പോൾ യൂട്യൂബ് ചാനലിലേക്കൊക്കെ പോയത് മഹേഷ് കുഞ്ഞുമാൻ എന്ന പേര് തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട് സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് കൃത്യമായ അപ്ഡേറ്റുകളും വരുന്നുണ്ട് എന്താണ് ഇനി ഒരു മിമിക്രീടെക്കൊരു ഭാവി കാരണം കൂടുതൽ ടെക്നോളജി വരുന്നു ഈ എന്നും 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 അതിലെ ട്രെൻഡുകൾ മാറുന്നു കൂടുതൽ ആൾക്കാരുടെ ആസ്വാദനത്തിന്റെ ഒരു നിലക്ക് ഉയരുകയാണ് അതു അവരുടെ ഒരു എന്താ പറയുക ശ്രദ്ധ കൊടുക്കുന്ന അറ്റൻഷൻ സ്മാൻ എന്നൊക്കെ പറയുന്ന സമയം പെട്ടെന്ന് താഴുവാണ് അവരൊക്കെ അത് അവരത് എൻഗേജ് ചെയ്യിക്കുന്നില്ലെങ്കിൽ ഒപ്പം തന്നെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് പ്രത്യേകിച്ചും അനേകായിരം യൂട്യൂബ് ചാനലുകൾ പെട്ടെന്ന് അങ്ങ് പെട്ടെന്ന് അങ്ങ് കളയാണ് ഓരോന്നായിട്ട് അതെ അതെ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടണം എന്നൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇനി മാറേണ്ടത് അല്ലെ മിമിക്രി ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും മാറാൻ പോകുന്നത് പണ്ടത്തെ മിമിക്രി ആർട്ടിസ്റ്റുകളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ മെമിക്രി ആർട്ടിസ്റ്റ് കൂടുതൽ എളുപ്പമാണ് കാരണം അന്ന് കൂടുതൽ സൗകര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഇല്ല ഒന്നുമില്ല ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ഒരു വീഡിയോ നമ്മളൊരു മൊബൈൽ ഷൂട്ട് ചെയ്തിട്ട് ഇട്ട ആളുകളിലേക്ക് ഒരുപാട് പേരിലേക്ക് അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ എത്തും പണ്ട് അങ്ങനെ ആയിരുന്നില്ല കോട്ടയം ആയാലും മിമിക്രി രംഗത്ത് ഉയർന്നു വന്ന എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിൽ എത്തിയത് അതിൽ നിന്ന് മാറിയാൽ നമുക്ക് ഇപ്പോൾ ഇച്ചിരി എളുപ്പമാണ് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് മിമിക്രക്കാരോട് പറയാനുള്ള കാരണം ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞാലും ആസ്വാദന രീതി മാറി ഇപ്പോൾ ഒരാളെ മിമിക്രി ചെയ്യുന്ന ആ വോയിസ് ആണ് എല്ലാവരും മിമിക്രി ചെയ്യുന്നത് അത് മാറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാവരും യുണീക്കായിട്ടുള്ള യുണീക്ക്നെസ് കൊണ്ടുവരണമെങ്കിൽ അവർ ഒരാൾ ഇപ്പോൾ പലരും ഒരാളെ കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന രീതിയൊക്കെ കുറഞ്ഞു വരികയാണ് എല്ലാവരും എളുപ്പമാർഗാണ് തേടുന്നത് അത് മാറണം എല്ലാവരും ഒരാളെ കണ്ട് അത് എല്ലാവർക്കും സാധിക്കും ചേട്ടന്റെ ഉള്ളിൽ ചിലപ്പോൾ മ്യൂമിക്രി ഉണ്ടാവും ഏഹ് ചിലപ്പോൾ അങ്ങനെ ഇഷ്ടം തോന്നി ഇപ്പോൾ ഓരോ ഇതിലേക്ക് മേഖലകളിലേക്ക് വരുന്നതല്ലേ അങ്ങനെ എല്ലാവർക്കും മിമിക്രി ചെയ്യാൻ പറ്റും അപ്പോൾ ഒരാളെ ഒരാളെ ശ്രദ്ധിക്കുക ഒബ്സർവ് ചെയ്യുക അതിന് അവരുടെ സംസാര ശൈലി പഠിക്കുക അങ്ങനെ വരിക അല്ലാതെ വേറൊരാളെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക പണ്ടത്തെ മ്യൂമിക്രക്കാരെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതൽ എളുപ്പമാണ് അത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഇനിയുള്ള കാരണം ഇപ്പോൾ സിനിമ വരെ ഇപ്പോൾ ഓൺലൈനാണ് ആ ഇപ്പോൾ കലോത്സവങ്ങൾ ഇപ്പോൾ ഓൺലൈനായി ഇപ്പോൾ കൊറോണ സാഹചര്യമാണ് സ്റ്റേജുകളില്ല എന്താ ഇതിൽ നിന്നൊരു വരുമാനം എല്ലാവർക്കും സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മാറുക അതൊക്കെയാണ് ആഗ്രഹം മിമിക്രി കൂടുതൽ എല്ലാവരിലേക്ക് എത്തണം ഇപ്പോൾ ഇപ്പം ഞാനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും തുടങ്ങി ഇപ്പോൾ കുറച്ച് ഇപ്പോൾ മിമിക്രി ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇത്ര നാളും ഇപ്പോൾ ആരും ഒന്നും പറഞ്ഞോണ്ടിരുന്നില്ല ഇപ്പൊ എനിക്ക് ശേഷം ഇനിയും ആളുകൾ വരണം പുതിയ ആളുകൾ എത്തണം പുതിയ കണ്ടെത്തലുകൾ കൊണ്ടുവരണം എന്നാലാണ് ഇനിയുള്ള കാലഘട്ടത്തിന് ഇപ്പോൾ എൻ്റെ ഈ ജനറേഷൻ ഇത് ഓക്കെ ആയിരിക്കും എൻ്റെ ഇപ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ മക്കൾ എന്നിട്ട് ആ ഒരു ജനറേഷൻ ആകുമ്പോൾ ഇത് കാണിച്ച ആളുകൾ അംഗീകരിക്കത്തില്ല അപ്പൊ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് മുന്നിലേക്ക് വന്നാൽ പുതിയ ആൾക്കാരെ പുതിയ ശൈലി പുതിയ വെറൈറ്റികൾ എപ്പോഴും അപ്ഡേറ്റുകൾ അത് കൊണ്ടുവരണം ഏത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഏത് കലയും നിലനിൽക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും മിമിക്രി ചെയ്യാൻ കഴിയുന്നതാണ് എല്ലാവർക്കും മിമിക്രി ചെയ്യാം അതിന് ഇഷ്ടത്തോടെ എല്ലാവർക്കും അനുകരണം ഇഷ്ടമാണല്ലോ ആ ചെയ്യാൻ പറ്റും എല്ലാവർക്കും തമാശയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ തമാശയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതായത് നമുക്ക് ഒരു കാലം വരെ തമാശ എന്ന് പറഞ്ഞാൽ ഒരാളുടെ നിറമോ ജാതി അല്ലെങ്കിൽ അവരുടെ ലിംഗപരമായ പ്രത്യേകതകളെ വെച്ച് കളിയാക്കലൊക്കെ ഇപ്പൊ പല പടങ്ങളും പഴയതെടുത്തിട്ട് ആ ഡയലോഗുകളൊക്കെ വളരെ മോശമായി ഈ ഇങ്ങനത്തെ ഡയലോഗുകൾ പാടില്ലായിരുന്നു എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് ഇപ്പം ഇപ്പൊ തമാശകൾ ഇപ്പൊ മിമിക്രി ആണെങ്കിലും അത് ഡയലോഗ് പറയണം ആ ഡയലോഗിലേയും മുഖത്തെ ഭാവം വെച്ചിട്ടൊക്കെയാണ് ആൾക്കാർക്ക് ചിരി കൊണ്ടുപോകേറ്റ് അപ്പോൾ അതിൽ ഇപ്പൊ മഹേഷ് ശ്രദ്ധിക്കാറുണ്ടോ ഞാൻ എഴുതുന്ന തമാശ പാടില്ല ശ്രദ്ധിക്കാറുണ്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടുള്ള റെസ്പെക്റ്റിലാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ അവതരിപ്പിച്ചു രാഷ്ട്രീയവത്കരിച്ചിട്ടുണ്ട് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമാണ് അതായത് ആളുകൾ വേറെ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് കാരണം കലയെ കലയായിട്ട് കാണുന്നില്ല ആരും അത് മാറണമെന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ഞാൻ കൂടുതൽ എക്സാജറേറ്റ് ചെയ്തു തോന്നുന്നു അവതരിപ്പിക്കാത്തത് കാരണം വെച്ചാൽ അത് ചിലവർക്ക് അങ്ങനെ അവതരിപ്പിക്കുക ഇങ്ങനെയാണ് എൻ്റെ സൗണ്ട് എന്ന് തോന്നിപ്പോവും എല്ലാവരോടും ഫുൾ റെസ്പെക്ട് ചെയ്തവർ തന്നെയാണ് അവതരിപ്പിക്കുന്നത് പക്ഷെ അതിലും ഒരുപാട് ഒരു ചെറിയൊരു വിഭാഗം നമ്മളെ വിമർശിക്കുന്നുണ്ട് ഇപ്പോഴും തമാശയെ ചിലപ്പോൾ അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ പറ്റാത്ത സെൻസിൽ എടുക്കുന്നില്ല ചിലവര് ചിലവർ എടുക്കുന്നില്ല അത് തുറന്നു പറയുന്നുമുണ്ട് പക്ഷെ ചിലവർ അത് ആസ്വദിച്ച ഒരു ഭൂരിഭാഗം പേര് ആസ്വദിക്കുന്നുണ്ട് പക്ഷെ ചെറിയ കുറച്ച് പേര് അത് നെഗറ്റീവായിട്ട് കണ്ട് പറയുന്നുണ്ട് എനിക്കും ഇപ്പോഴും ഒരുപാട് പേര് വിമർശനങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ ആ രീതിയിൽ എടുക്കുന്നുള്ളു കാരണം ഞാൻ അത് അത് മനസ്സിൽ വെച്ച് വിഷമിച്ചിരിക്കുന്നില്ല ഇതിന്റെ ടൈം കഴിഞ്ഞു ഇനി അടുത്തതിലേക്കുള്ള പ്ലാനിലാണ് ഇതിന് സ്ഥിരം മിമിക് കേട്ടതൊരു വ്യത്യസ്തമായിരുന്നു ഓണക്കാലത്ത് ഇറങ്ങിക്കൊണ്ടിരുന്ന സ്ക്രിപ്റ്റ് ായിരുന്നു അതിലെല്ലാവരുടെയും വോയിസ് ആൾക്കാർ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇനിയിപ്പോ അതിലൊരു തമാശ സൃഷ്ടിക്കണമെങ്കില് ഇവരുടെ ശബ്ദം ഉപയോഗിച്ച് വേറെ ഡയലോഗുകൾ പറയിക്ക അങ്ങനെ ആയിരിക്കണല്ലോ തമാശ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അതാണ് ചോദിച്ചത് ഇനി മാറിയട്ടോ ഇപ്പൊ ഒരാൾ അനുകരിച്ചിട്ടുള്ള തമാശയൊക്കെ കുറഞ്ഞു ഇപ്പൊ അധികം പേര് അങ്ങനെ ഇപ്പൊ സ്കിറ്റുകളായാൽ പോലും അത് നല്ല നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഇപ്പൊ ചിരിപ്പിക്കുന്നത് ഇപ്പൊ മിമിക്രി മാത്രമല്ല ഇപ്പൊ കരിക്ക് മുതലുള്ള വെബ് സീരീസ് ഒരുപാട് പേരെ എൻ്റർടൈൻ ചെയ്യുകയുണ്ട് ഇപ്പൊ മിമിക്രി മാത്രം അത് ആ ഇതിലേക്ക് വന്ന ഭയങ്കര ആയിട്ട് നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ആളുകൾ കൂടുതലും ചിരിക്കുന്നത് പിന്നെ ഡ്യൂപ്പായിട്ടൊക്കെ വന്നിട്ടുള്ള അവതരണം അന്നൊക്കെ ആ കാലഘട്ടത്തിലുള്ള ഒരു ആസ്വദിച്ചിരുന്നു ഇപ്പൊ അത് ആസ്വദിക്കില്ല കാരണം ആളുകൾ ടേസ്റ്റ് മാറി ഇപ്പൊ മിമിക്രി ആർട്ടിസ്റ്റുകൾ തന്നെ കൂടുതൽ മിമിക്രി വിട്ടിട്ട് രംഗത്തേക്കാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണോ അതാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആ മിമിക്രി വരിക ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചാൽ അങ്ങനത്തെ ഇതൊക്കെ ഇനി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അത് ആളുകളിൽ അറിയില്ല പലപ്പോഴും പറയും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതല്ല കൊടുക്കേണ്ടത് പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മളാണ് കണ്ടെത്തേണ്ടത് അതെ അതെ ഇങ്ങനൊരു പുതിയൊരു ഉൽപ്പന്നം അല്ലെ പുതിയൊരു ഒരു ആശയം അവതരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സിനിമ പുതുമയുള്ള ഒരു വിഷയം അംഗീകരിക്കും അതുപോലെ തന്നെ മിമിക്രിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്വപ്ന പദ്ധതി ഉണ്ടോ ഭാവി എങ്ങനെ ആക്കണം എന്നൊക്കെ ഒരു അതായത് ആരുടെയും വോയിസ് വിടാതെ എല്ലാവരുടെ വോയിസ് ചെയ്യണമെന്നാണ് ആഗ്രഹം അത് എല്ലാവരിലേക്ക് എത്തിക്കണം എല്ലാവരും അംഗീകരിക്കപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട് മാറ്റങ്ങൾ വേണം അത് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ആ മാറ്റം അതാണ് ഞാനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ മിമിക്രി നിലനിന്ന് പോണം ഇപ്പൊ ഞാനിപ്പോ ചെയ്യുമ്പോ മിമിക്രിക്ക് ഒരു സന്തോഷമാണ് കാരണം കുറേ നാളായി മിമിക്രി എന്നുള്ള ഇതിലേക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ആളുകൾ മിമിക്രി വിട്ടു തുടങ്ങി കാരണം ഇതിൽ നിന്ന് വരുമാനമോ ഇതിൽ നിന്നൊരു നേട്ടമോ കിട്ടുന്നില്ല പണ്ടത്തെ പോലെ സ്റ്റേജ് പ്രോഗ്രാമില്ല ഇപ്പൊ കൊറോണ സാഹചര്യമാണല്ലോ ആളുകൾ പൂർണ്ണമായിട്ട് വീടുകളിലേക്ക് ഒതുങ്ങി നിന്നു അപ്പോൾ ആളുകളുടെ ചിന്താഗതി മാറി ഇനി കലാകും കൊണ്ട് മുന്നോട്ട് പോയാൽ എങ്ങനെ ജീവിക്കും പക്ഷെ അതിലൊരു ചെറിയ വിഭാഗമുണ്ട് കലയെ ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ ഈ ലെവലിലേക്ക് ഇനി ഉയർത്തിക്കൊണ്ട് വരണം അതിന് ഇപ്പൊ എന്നെ പോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരണം അതായത് എന്നെ എന്നെയോ എന്നെ പോലുള്ള നല്ല ആർട്ടിസ്റ്റുകൾ കണ്ട് ഒരുപാട് പേര് ഈ മേഖലകളിലേക്ക് വരണം അന്ന് ഇന്നും എന്നും അത് കോട്ടയനിസ് തുടങ്ങിയാല് ആദർഷിക്ക തുടങ്ങിയാൽ ആ മിമിക്രി എമ്പതികൾ തുടങ്ങിയ ആ മിമിക്രി ഇനിയുള്ള കാലഘട്ടം മൊത്തം ഇനി വരുന്ന തലമുറ മൊത്തം മുന്നോട്ട് പോകണം അതാണ് ആഗ്രഹം നമ്മുടെ കേരളത്തിന് പുറത്ത് വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു അതിപ്പോ ഉയർന്നു മലയാളത്തിൽ അതിന്റെ ഒരു രൂപം മാത്രമായിട്ടും പക്ഷെ ഇപ്പോ കെന്നി സബാസ്റ്റിൻ തന്മയ് ഭട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുള്ള ഇംഗ്ലീഷിൽ സ്റ്റാൻഡപ്പ് കോമഡി നടത്തുന്ന ആർട്ടിസ്റ്റുകളുണ്ട് ആർട്ടിസ്റ്റുകളാണ് നമ്മളിവിടെയൊക്കെ പണ്ട് ജയരാജ വരെയൊരു വൺമാൻ ഷോ എന്നൊക്കെ പോലെ അതായത് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡപ്പ് കോമഡി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതിന്റെ ഓഡിയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള സംസാരവും കോമഡികളാണ് അതൊക്കെ അതെ അതെ അപ്പൊ അതൊക്കെ ഈ ഇവൻ ലോക്ക്ഡൌൺ വന്നപ്പോഴും പ്രൈവറ്റ് ഷോ പോലെ നമ്മളൊരു പൈസ കൊടുത്തിട്ട് അത് ഓൺലൈൻ ണുന്ന രീതിയിലൊക്കെ അവരാക്കി മാറ്റിയിരുന്നു അത് കാണാനും ആൾക്കാരുണ്ട് കാരണം ആൾക്കാർ ഈ ലോക്ക്ഡൌണിലൊക്കെ ഇരുന്ന് മടുത്തു കഴിഞ്ഞപ്പോൾ അവര് അത് വേണം അവർക്കത് വേണം കുറച്ച് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഒരു റിലീഫ് വേണം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് അവരുടെ ആ പരിപാടി മാത്രം അവർക്ക് മാത്രം കാണുന്ന രീതിയിൽ ഈ ഓൺലൈൻ മീറ്റിലൊക്കെ ആക്കിയിരുന്നു അപ്പോൾ അതുപോലെ മഹേഷിന്റെ മിമിക്രി കാണാൻ ഞങ്ങൾ ഞങ്ങൾക്ക് രൂപമടക്കി കുറച്ച് നേരം ഇരുന്ന് മഹേഷിന്റെ കുറച്ച് മിമിക്രി ആസ്വദിക്കാൻ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇനി ഒരു പ്രചോദനം ഉണ്ടാവട്ടെ അപ്പൊ മഹേഷിന് ആ തലത്തിലേക്കൊക്കെ മിമിക്രി ഇനി ഉയർത്തി കൊണ്ടുപോവാൻ സാധിക്കും നടക്കട്ടെ നടക്കട്ടെ കണ്ടതുപോലെ തന്നെ തന്നെ എല്ലാം നല്ല എല്ലാവിധ ആശംസകളും സോ മച്ച് മിമിക്രിയുടെ മിസ്റ്റർ പെർഫെക്റ്റ് നിർവഹണം റിയാസ് അവതരണം ആകാശവാണി കൊച്ചി നിലയിൽ ശ്രോതാക്കൾക്ക് യുവവാണിയെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിഒ അറുപത്തിയെട്ട് ഒന്ന് എന്ന വിലാസത്തിൽ എഴുതുക വാട്സ്ആപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സ്ആപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചിയിൽ ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക യുവവാണി